ോ ഒന്നുമല്ല നമ്മൾ കുറച്ച് മുമ്പ് ഒരു ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാത്തിന്റെ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമായി കേട്ടോ എല്ലാ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പം എല്ലാ ഡോക്ടർമാരും കൂടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ന്യൂറോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പം അച്ഛൻ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ കയറി എന്തോ ഇതുവരെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആരെയും കണ്ടിട്ടില്ല ഇത്രയും ടെൻഷൻ എനിക്കും ഭയങ്കര ടെൻഷൻ ആട്ടോ ഞാനിപ്പം ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്ത് പോക്കോ അല്ലേ അവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് അപ്പം പുറത്ത് പോയിരുന്നോളം പറഞ്ഞു നമ്മൾ വണ്ടിക്കകത്ത് വന്നിരിക്കുക അച്ഛൻ ഞാനും വണ്ടിക്കകത്ത് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മ അമ്മയ്ക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തു ചെയ്തു ആർ ടി പി ചെയ്തു അപ്പോൾ നാളെ അമ്മയ്ക്ക് റിസൾട്ട് വരുവുള്ളൂ അത് കഴിഞ്ഞ ശേഷം കുഞ്ഞപ്പിനെ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ കുഞ്ഞപ്പിനെ എടുത്തിട്ട് പോകാൻ പറ്റില്ല കാരണം അവൾ ലേബർ റൂമിലാണല്ലോ അപ്പം എന്തുവാന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കുഞ്ഞിന് ഇത്തിരി ചകലം വളർച്ചക്കുറവുണ്ട് അത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല കുഞ്ഞിന് പ്രശ്നമോ കാര്യമൊന്നുമില്ല എങ്കിലും ഒരു ചെറിയൊരു കാരണം ഇടക്കിടയ്ക്ക് സ്പീഷറൊക്കെ വരുന്നതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുഞ്ഞിനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മുന്നോട്ട് പതിനെട്ട് ദിവസം കൊണ്ട് തള്ളി നീക്കാൻ വേണ്ടി ഒരിക്കലും പറ്റത്തില്ല ഇന്നോ നാളെയോ ഡെലിവറി ഉണ്ടാവണോന്നാണ് എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചത് അപ്പം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാ എന്നാൽ പിന്നെ പെയിനുള്ള മരുന്ന് കൊടുത്തേക്കട്ടെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ കൊടുത്തേക്ക് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്ത് ഇനി പോന്നു കേട്ടോ എന്തായാലും എപ്പി ഡ്യൂറിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ വേണ്ടി ഇരുന്നത് അതായത് പെയിൻലെസ് ഡെലിവറി ഞാൻ അത് ചെയ്യുന്നില്ല കാരണം ഹൈ ബി പി ആ അവനാള് ബി പി കുറവായിരുന്നു കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ ഗർഭിണികളായിട്ടുള്ള എല്ലാവരും ബി പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡെലിവറിയുടെ ടൈമിൽ അതുകൊണ്ട് എപ്പി ഡൽ എടുക്കുന്നില്ല ബി പി കൂടുക പിന്നെ ഇത് നോർമൽ ആയിട്ടില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി ഇന്നലെ ആണെങ്കിലും ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് ഇവിടെ യേശുവിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ചെറിയൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അതിൻ്റെ ഫ്രണ്ട് ഇന്ന് കുമാരിയമ്മ കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക എനിക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷം തോന്നു കേട്ടോ അപ്പം ഏത് മതസ്ഥരായിക്കോട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞിനു വേണ്ടിയിട്ട് നമ്മുടെ എന്തായാലും ന്യൂ മെമ്പറോ ഇന്നോ നാളെയോ വരും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ വരും അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷേ രണ്ടുപേരും നല്ല ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടണം അതുവരെ ഒരു രക്ഷയില്ലാത്ത ടെൻഷനായിട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കാരണം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ എല്ലാവർക്കും കാര്യം നമ്മളെ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിരിക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് മനസ്സിലാവത്തില്ല പിന്നെ ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നേ അത് ഇതൊരു വ്ളോഗോ കാര്യൊന്നും അല്ല കേട്ടോ അപ്പം എന്തായാലും നാളെ നമ്മൾ എന്താ കാര്യമൊന്നും നാളെ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അമ്മയും പപ്പായയും ഒക്കെ ആണെങ്കിൽ എല്ലാവരും ടെൻഷനിലാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വണ്ടിക്കാത്തിരുന്ന ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുവാ ഇപ്പോൾ പറയുക അപ്പം വേറെ ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ വേറെ ഒരു രക്ഷയില്ല അപ്പം ആടകത്ത് കുഴപ്പമൊന്നുമില്ല ഡോക്ടർമാർ നല്ല ഡോക്ടർമാരുമാണ് നല്ല കെയറിങ്ങുമാണ് ഒരു കുഴപ്പമില്ല ഇവിടെ നമുക്ക് അറിയാവുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സിസ്റ്ററുണ്ട് സിസ്റ്റർ ഇന്നിപ്പോൾ എന്നെ വിളിച്ചായിരുന്നു രാവിലെ ഒരു കുഴപ്പമില്ല നാളെ ഞാനങ്ങ് വരാൻ രാവിലെ ഒന്ന് കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ വേറെ വിഷയം ഒന്നുമില്ല പേടിക്കാൻ വേണ്ടിയിട്ട് പ്രസവം നല്ല അതായത് എപ്പോഴും പെയിൻലെസ് ഡെലിവറി ഇല്ല അപ്പം അഥവാ പ്രസവിക്കുവാണെങ്കിൽ നല്ല പെയിൻ എടുക്കും പെയിൻ എടുക്കുമ്പോൾ സീഷർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചേക്കുക പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വിധി പോലെ കേട്ടോ ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ നാളെ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ